ഹായ് ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അച്ചാറാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അമ്പഴങ്ങ അമ്പഴങ്ങ വെച്ച ഒരു അച്ചാർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കടുമാങ്ങ അച്ചാർ ഇടുന്ന പോലെ തന്നെയാണ് പക്ഷെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്ന് മാത്രം അപ്പോൾ എന്തായാലും നമുക്ക് ആ രസകരമായിട്ടുള്ള റെസിപ്പി കണ്ടുവരാം ഒരു അമ്പഴങ്ങ അച്ചാറാണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ അതിന് വേണ്ടിയിട്ട് അമ്പഴങ്ങ നമ്മൾ ഉപ്പും അമ്പഴങ്ങയും ലെയർ ലെയറായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി പക്ഷേ ഇപ്പം അത് 7 ദിവസം കഴിഞ്ഞ് നമ്മളത് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത് നമ്മൾക്ക് പ്രൊസീജിയർ എന്തൊക്കെയാണ് ഉള്ളത് ഇതാവാം നമുക്ക് എന്തുമാത്രം ഇതിൽ നിന്ന് കാണാൻ പറ്റും എനിക്കറിഞ്ഞൂടെ അമ്പഴങ്ങയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കണം നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം നമ്മളിത് ഊറ്റാൻ പോവാണ് അപ്പോൾ നമ്മൾ ആ അമ്പഴങ്ങ ഊറ്റിയെടുത്തു ഇത്രയും വെള്ളമുണ്ട് വേറെ വെള്ളം നമ്മൾ ചേർക്കില്ല ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അച്ചാറിടാൻ പോണത് അപ്പോൾ എങ്ങനെയാണ് അമ്പഴങ്ങ ഉപ്പിലിടേണ്ടതെന്ന് ഒന്നുകൂടി പറഞ്ഞു തരാം അമ്പഴങ്ങ കഴുകി തുടച്ച് വൃത്തിയാക്കി ജലത്തിൻ്റെ അംശമില്ലാതൊക്കെ ഉണ്ട് ഒരു ലെയർ അമ്പഴങ്ങ പിന്നെ ഒരു ലെയർ ഉപ്പ് അങ്ങനെയാണ് ഇട്ട് വയ്ക്കേണ്ടത് 7 ദിവസം കെട്ടി വയ്ക്കണം ഓരോ ദിവസവും അത് അടി തട്ടി ഒന്ന് കുലുക്കി കൊടുക്കണം 8-ാം ദിവസം എടുക്കുക എന്നിട്ട് ഇതേമാതിരി ഊറ്റിയെടുക്കുക ഊറ്റിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് അച്ചാറിടാൻ തുടങ്ങാം അതിന് ആവശ്യം വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ 2 കിലോ അമ്പഴങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലൊരു 300 ഗ്രാം മുളക് പൊടി 200 ഗ്രാം എരിവുള്ള മുളക് പൊടിയും 100 ഗ്രാം കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ 100 കടുക് വെയിലത്ത് വെച്ച് ഉണക്കി ചൂടാക്കി പൊടിച്ചതാണ് ഒരിക്കലും അടുപ്പത്ത് വെച്ച് ചീനച്ചട്ടിയിലിട്ട് ഈ കടുക് ചൂടാക്കരുത് എന്നിട്ട് പൊടിക്കരുത് അപ്പോൾ അതിലത്തെ ആ ഓയിൽ നഷ്ടമാവും അപ്പോൾ ഇതിൽ നിന്നും ഓയിൽ ഇറങ്ങാണ്ട് ഇതിലേക്ക് പിന്നെ ഉലുവ പൊടി അതേമാതിരി തന്നെ ഉലുവ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചു വെച്ചിട്ടുള്ളതാണ് പിന്നെ കായത്തിൻ്റെ പൊടി ഈ പ്രൊസീജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കടുമാങ്ങ ഇടണ പോലെ തന്നെയാണ് പക്ഷേ കടുമാങ്ങയിൽ നമ്മൾ അധികം ഉലുവാപ്പൊടിയോ അല്ലെങ്കിൽ കായപ്പൊടിയോ നമ്മൾ ചേർക്കാറില്ല പക്ഷേ ഇതിൽ അസാരം ഉലുവാപ്പൊടിയും കായപ്പൊടിയും ആവശ്യമാണ് അപ്പോൾ നമ്മൾക്ക് ഇത് കൂട്ടിത്തുടങ്ങാം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റീലിൻ്റെ ഒരു ഡവറ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ഈ മുളക് പൊടി ഇട്ട് കൊടുക്കാം കടുക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഉലുവാപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടി 2 ടേബിൾ സ്പൂൺ ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്യാം
ഇനി നമുക്ക് ആ അമ്പഴങ്ങ ഇട്ട് വെച്ച ആ വെള്ളം, ഊറ്റിയെടുത്ത വെള്ളം ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. ഇതിൽ ഈ അമ്പഴങ്ങയിൽ നിന്ന് ഇറങ്ങിയ വെള്ളമല്ലാതെ കണ്ട് വേറെ വെള്ളം നമ്മൾ ചേർക്കുന്നില്ല. ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അച്ചാറ് ഇടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കടുമാങ്ങയുടെ അതേ പ്രൊസീജിയർ തന്നെയാണ്. പക്ഷേ നമ്മൾ കടുമാങ്ങയിൽ വളരെ കുറവ് ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർക്കാറുള്ളൂ. പക്ഷേ ഇതിൽ അസാരം ഉലുവാപ്പൊടിയും കായപ്പൊടിയും വേണം. അപ്പോൾ ഇങ്ങനെ ഒരു ടെക്സ്ചറായിട്ട് എടുക്കുക. ഇത്രയും വെള്ളം മതിയാവും. നമ്മൾ മുഴുവൻ വെള്ളം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അതിൽ ബാലൻസ് ഇത്ര വെള്ളമുണ്ട്. ഇത് മതിയാവും. ഇത് ഈ കൺസിസ്റ്റൻസിയിൽ നമ്മൾക്ക് ആ അമ്പഴങ്ങ ഇട്ട് യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ അമ്പഴങ്ങ അച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അമ്പഴങ്ങ ഉപ്പിലിട്ട് വെച്ച അതേ ഭരണിയിലേക്ക് തന്നെ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അമ്പഴങ്ങ അച്ചാറൊക്കെ നമ്മൾ ഭരണിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചൂടാക്കി ഒരു നല്ലെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതുപോലെ ഒരു നാക്കില എടുത്ത് അടുപ്പത്ത് വെച്ച് വാട്ടി ഇതിൽ നല്ലെണ്ണ ബാലൻസ് വന്ന നല്ലെണ്ണ ഒരു 4 ടീസ്പൂൺ നല്ലെണ്ണയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 2 ടീസ്പൂൺ നമ്മൾ അച്ചാറിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു. ബാക്കി 2 ടീസ്പൂൺ നമ്മൾ ഈ ഇലയിൽ പുരട്ടിയിട്ട് എന്ത് ചെയ്യണം, ഇത് ഇങ്ങനെ ഭരണിയിലേക്ക് ഇറക്കി കൊടുക്കുക. അതേപോലെ ഇത് പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇനി ഇത് മൂടിക്കെട്ടിയിട്ട് 3 മാസം വയ്ക്കണം. 3 മാസം വെച്ച് കഴിഞ്ഞതിന് നിർബന്ധമായിട്ടും 3 മാസം വയ്ക്കണം. 3 മാസത്തിന് ശേഷം മാത്രമേ ഇത് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും ഇതിൽ നമ്മൾ ഇട്ടിട്ടുള്ള കടുകിൽ നിന്നുള്ള എണ്ണയും കൂടി ഇതിൽ വരുമ്പോൾ നല്ല അസലായിട്ടുള്ള അമ്പഴങ്ങ അച്ചാറ് നമ്മൾക്ക് കിട്ടും. ഇനി ഇതുപോലെ വൃത്തിയുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത് അതിന് മുകളിൽ ഒന്ന് കെട്ടി വയ്ക്കുക. പ്രാണിയൊന്നും കിടക്കാതിരിക്കുക, ഈ കുഴിയേച്ചി ഒന്നും കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്
നമ്മൾ ആദ്യം പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് കെട്ടണത് നന്നായിട്ട് കെട്ടി വെക്കുക. പിന്നെ നല്ലൊരു വൃത്തിയുള്ള തുണി എടുത്തിട്ട് ഇതൊന്ന് മൂടി കെട്ടി വെക്കുക. ഇങ്ങനെ മൂടി കെട്ടി വെക്കുക. നിർബന്ധമായിട്ടും 3 മാസം കഴിയാതെ കണ്ട് ഇത് തുറക്കാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞ് കടുമാങ്ങേനെക്കാട്ടിലും അപാരമായിട്ടുള്ള രുചിയായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഇത് നമ്മൾ കെട്ടി വെച്ചു. ഇനി ഇത് അധികം വെളിച്ചമില്ലാത്ത ഒരു റൂമിൽ കൊണ്ടുവയ്ക്കുക. വേറെ ഒന്നും ചെയ്യണ്ട, കട്ടിലിനടിയിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വിഭവം കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സഹായങ്ങൾ തുടർന്നും പ്രതീക്ഷിക്കുന്നു. ബൈ.